SNDP Yogam General Secretary, SN Trust Secretary, Enni Padavigalil, Kazhinja Kal Nootandayi Pravarthichu, Suvarna Charitram Rajicha, Vellapally Keshavan Nadesan, Enna Sri Vellapally Natesan, Innu 84 Vayassu, Chinga Masathile Vishakam Nakshatram, Ayiram Purnachandranmare Kanda, Charidarthyathil, ജീവിതത്തെക്കുറിച്ചും വ്യക്തിപരമായ വിശേഷങ്ങളെക്കുറിച്ചും അദ്ദേഹവുമായി നമുക്ക് സംസാരിക്കാം. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, നമസ്കാരം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ താങ്കളുടെ വിജയത്തിൻ്റെ ശക്തി കണിച്ചുകുളങ്ങര ഭഗവതിയാണെന്ന് ആണ് കേട്ടിട്ടുള്ളത്. ഈ നെറ്റിയിൽ ചാർത്തിയിട്ടുള്ള കുറി പോലും കണിച്ചുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രസാദമാണ്. എന്തു പറയുന്നു? തീർച്ചയായിട്ടും എൻ്റെ പൊതുപ്രവർത്തനത്തിൻ്റെ വിശാലമായ ഒരു പ്രവർത്തന മണ്ഡലം കണിച്ചുള്ള ക്ഷേത്രമായിരുന്നു. 57 വർഷമായിട്ട് അവിടെ പ്രസിഡൻ്റാണ്. എൻ്റെ ഒരു ജനകീയ അടിത്തറ പാകാനും ജനങ്ങളെ ഏറെ സേവിക്കാനും എനിക്ക് അവസരം കിട്ടിയതും കണിച്ചുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ അനുഗ്രഹമാണ്. ദേവിയുടെ അനുഗ്രഹം ഒരുപാടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിന്തകൾ മനസ്സിൽ വരാറുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആദ്യമായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പൂജാമുറിയുണ്ട്, ലൈറ്റിട്ട് അവിടെ ചെന്ന് ഗുരുദേവൻ കണിച്ചുള്ള ദേവി എല്ലാം ഉണ്ട്. ഗുരുദേവനെയും ദേവിയും വന്ദിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പുറത്തോട്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് പല്ല് തേച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ലൈറ്റിട്ട് ദേവിയെയും ഗുരുദേവനെ തൊഴും. എന്താണ് പ്രാർത്ഥിക്കുന്നത്? നന്മ വരണമേ എല്ലാവർക്കും, എല്ലാവർക്കും നന്മ വരണേ. നല്ല ചിന്തകൾ എന്നെ എതിർക്കാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. കഥയറിയാതെ എതിർക്കാൻ വേണ്ടി എതിർക്കാൻ വരുന്നവർ, അവർക്കെല്ലാം സൽബുദ്ധി വന്നേ, അവർക്കും നന്മ വരണേ, അവർക്കും നന്മ വരികയും അങ്ങനെ എല്ലാവർക്കും നന്മയുണ്ടാകണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ 84 വയസ്സെത്തുകയാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടോ എന്ന് പറയുന്നു? ഞാൻ ചന്ദ്രന്മാരെ കണ്ട് എണ്ണം ഇതുവരെ എടുത്തിട്ടില്ല. ഈ 84 നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വി.കെ. നടേശൻ എന്ന 10 വയസ്സുകാരനായ കുട്ടിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ രസകരമായിരുന്നില്ല. ഈ 10 വയസ്സുകാരനായ കുട്ടിയായിരുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ എനിക്ക് മൂത്തതും ഇളയതുമായിട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. സഹോദരങ്ങളും സഹോദരികളും അങ്ങനെ കൂട്ടുകാരുമായിട്ട് നല്ലപോലെ കളിച്ച് രസിച്ച് നടന്ന ഒരു ചെറുപ്പകാലമായിരുന്നു. ഈ കൗമാര പിന്നിട്ട് 20കളിലെത്തുമ്പോഴും 20 എത്തുമ്പോഴത്തേക്ക് ഞാൻ സ്കൂൾ ജീവിതം കഴിഞ്ഞു. ഒത്തിരി രാഷ്ട്രീയമായപ്പോഴത്തേക്ക് കെ എസ് യുവിൻ്റെ രാഷ്ട്രീയം സ്കൂളിലുള്ളപ്പോഴേ തുടങ്ങി. ആദ്യത്തെ KSU കണിച്ചുളങ്ങരയിലെ സ്കൂളിലെ ചെയർമാനാണ് ഞാൻ. അത് മുമ്പെന്നല്ല SFA. അന്ന് ആന്റണി, AK ആന്റണി, AK ആന്റണി, വയലാർ രവി, കുര്യാക്കോസ്, ആലിയാര് എന്നൊക്കെ പറയും. അവരൊക്കെ ചേർത്തലിലെ അന്നത്തെ പ്രഗത്ഭന്മാരായിരുന്നു. അവരോടൊപ്പം അവരുമായിട്ട് നടന്ന് ചേർത്തല താലൂക്കിലുള്ള സ്കൂളിൽ KSU ഉണ്ടാക്കാനും ഒക്കെ നടന്നു. അന്ന് വയലാർ രവി എസ്ടി കോളേജിൽ പഠിക്കുകയാണ്, ആന്റണി ചേർത്തല സ്കൂളിൽ പഠിക്കുകയാണ്. ആന്റണിയൊക്കെ സൈക്കിളിൽ ചവിട്ടി വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളൊന്നിച്ചായിരിക്കും ഈ താലൂക്കിലുള്ള എല്ലാ ഹൈസ്കൂളിലും പോകുമായിരുന്നു. 30 വയസ്സുകളിലെത്തുമ്പോൾ വിവാഹം കഴിഞ്ഞു? അല്ല, അത് 30 വയസ്സായിട്ടുമ്പോൾ വിവാഹം കഴിഞ്ഞു. ആ 30കൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കുടുംബസ്ഥനായി പിന്നെ ഞാൻ ജീവിതത്തിലേക്ക് പച്ച പിടിച്ച് കയറാൻ തുടങ്ങി വ്യവസായ രംഗത്തേക്ക്. 40 ആകുമ്പോഴും ഞാൻ ആ വ്യവസായ രംഗത്ത് തന്നെ ഉറച്ച് ശക്തമായിട്ട് അറിയപ്പെടുന്ന വലിയൊരു റെയിൽവേ കോൺട്രാക്ടറായിട്ട് തന്നെ. അങ്ങനെ ആ ഒരു കോൺട്രാക്ടറുടെ ഉദയം കാലഘട്ടമാണ്. അതെ, അങ്ങനെ ഞാൻ ശക്തമായിട്ട് ആർക്കും എല്ലാവരും ഇട്ടിട്ട് പോകുന്ന പണികളെല്ലാം ഏറ്റെടുക്കും. ഏറ്റവും മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങളിപ്പോൾ സുഖമായിട്ട് ഓടി ഇന്ന് ആലപ്പുഴയ്ക്ക് പ്രവേശിച്ചുവെങ്കിൽ ഒരു കാലത്ത് ഈ പുന്നപ്പുറ ആ പ്രദേശങ്ങൾ, അതായത് തോട്ടപ്പള്ളി സ്പിൽവേ തൊട്ടിങ്ങോട്ട് പോകുന്നാൽ കടപ്പുറം വഴിയായിരുന്നു ഈ റോഡ് കിടന്നത്. ഈ വർഷം വന്നാൽ കടലെല്ലാം കയറി ആ റോഡ് പോകും. സഞ്ചരിക്കാൻ വരാനും പോകാനും തീരെ സാധിക്കില്ലാത്ത ആ റോഡ് ആ അലൈൻമെൻറ്റ് മാറ്റി കിഴക്കോട്ട് മാറ്റിയിട്ട് ആ റോഡ് മാറ്റി ചെയ്തത് ഞാനാണ്. അതിലൂടെയാണ് പേരെടുക്കുന്നത് അല്ലേ? അതെ, അന്ന് എടുക്കാൻ ആരുമില്ലായിരുന്നു. അടിയന്തര കാലഘട്ടമാണ്, എടുക്കാൻ ആരും, എടുത്ത പലരും ഇട്ടിട്ട് പോയി. അന്ന് TK ദീപൻ അദ്ദേഹം പിന്നെ PW മിനിസ്റ്ററായിരുന്നു, പൊതുമരാമത്ത് മന്ത്രി പദവിയായിരുന്നു. അദ്ദേഹം കൂടെ പ്രത്യേക താല്പര്യം എടുത്ത് എന്നെ കൊണ്ട് ഞെടിപ്പിച്ച് ഞാനത് ഭംഗിയായി തീർത്തെടുത്ത്. 50 വയസ്സെന്ന് പറയുമ്പോൾ ഒരു മധ്യവയസ്സിൽ എത്തി. അന്നത്തെ എങ്ങനെ, അങ്ങനെ അന്നത്തെ വെള്ളാപ്പള്ളി എന്തായിരുന്നു? അന്നത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ 50 വയസ്സെത്തിയപ്പോഴത്തേക്ക്
ഞാൻ എവിടെ എത്തി? ഒരു വലിയ കോൺട്രാക്ടർ ഇന്ത്യയിലെ, അതെ, അറിയപ്പെടുന്ന റെയിൽവേ കോൺട്രാക്ടറായി. മാത്രമല്ല അവിടെ എൻ്റെ ഞാൻ ആലപ്പി എറണാകുളം, അതിനുശേഷം ആലപ്പി കായംകുളം, അതുകൂടെ മധുര ഡിണ്ടിയൽ, അത് കഴിഞ്ഞ് നേരെ കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേയിലും പണി തീർത്ത് ശേഷമാണ് ഞാൻ SNDP വന്നു കഴിഞ്ഞത്. അപ്പം തൊട്ട് എൻ്റെ ശരീരദശ തുടങ്ങി. 60 ഷഷ്ടിയത്തെ പൂർത്തി, അതിലേക്കെല്ലാം വരാം. ഷഷ്ടിയത്തെ പൂർത്തിയാവുമ്പോഴോ? ഷഷ്ടി പൂർത്തിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിൽക്കല്ലേ, പിന്നെ പൊതുരംഗത്ത് നിൽക്കല്ലേ, സമുദായ സേവനത്തിലേക്ക്. സമുദായ സേവനത്തിലേക്ക് എല്ലാം ഉപേക്ഷിച്ച്, എൻ്റെ തൊഴിലെല്ലാം ഉപേക്ഷിച്ചിട്ട് അതെല്ലാം വിറ്റ് കാശാക്കി, സഹകരണ മിശ്രം കോടിക്കണക്കിന് രൂപയുടെ മിശ്രം ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് കാശാക്കിയിട്ട് സമുദായ പ്രവർത്തനവും വ്യവസായവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട്, അത് മാത്രമായി സമുദായ പ്രവർത്തനം 24 hours ഫുൾ ടൈം അതിനാക്കി. 70 എന്ത് തോന്നി? അത് ഒന്നുകൂടെ സജീവമാക്കി. ഒരുപാട് പ്രായോഗികമായിട്ട് ഒരുപാട് പഠനം ആവശ്യമായിരുന്നു ആദ്യകാലങ്ങളിൽ. അതിന് ശാശ്വതാനന്ദ സ്വാമിയും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് കേരളം മുന്നിൽ വൻപിച്ച ബിൻബലം ഉണ്ടായിരുന്നു. രണ്ടും കൂടി ചേർന്നപ്പോഴാണ് എനിക്കൊരു ശക്തി കിട്ടിയത്. ഞാൻ ആദ്യം ഞാനൊരു ചാഹായോഗത്തിൻ്റെ സെക്രട്ടറി പോലും ആയിട്ടിരുന്നിട്ടുള്ളവരല്ല. അപ്പോൾ ആ ഇല്ലാത്ത എനിക്ക് ശാശ്വതാനന്ദ സ്വാമിയും കേരളകൗമുദിയുടെ പിൻബലമാണ് എനിക്കുണ്ടായിരുന്ന ആകെ ശക്തി. കാരണം എന്നെ എതിർക്കാൻ അന്നും ഉണ്ടായിരുന്ന ആളുകൾ, ഇന്നുമുണ്ട്. പക്ഷെ അന്നും ഇന്നും ഉണ്ടെങ്കിൽ പോലും ഈ എതിർപ്പുകളെല്ലാം തന്നെ അവർ പുറത്തുള്ള കുറച്ച് പേര് മാത്രമാണ്, ചെറിയൊരു വിഭാഗം. അവർക്കൊന്നും ജനകോടതി വരികയില്ല. അവരാണ് 80 എത്തിയപ്പോഴെന്ത് തോന്നി? ഒരു പദസ്ഥനായിട്ട് ഒന്നുകൂടെ ശക്തമായിട്ട് സമുദായത്തിന് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഉയർത്തുവാനുള്ള കർമ്മങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടി മുമ്പോട്ട് പോകാൻ വലിയ വളർച്ചയുടെ പടവുകൾ കയറിയാണ് സാമ്പത്തികമായിട്ടും വളരെ ഉയർത്താൻ നമുക്ക് സാധിച്ചു. ഇന്നിപ്പോൾ 84 എന്താണ് മനസ്സിലുള്ള ചിന്ത? എനിക്ക് ഒരു വലിയൊരു നിരാശ ആഗ്രഹം കിടക്കുന്നത് എന്നാലായിട്ടും എൻ്റെ സമുദായത്തിൽ 10 IAS IPSകാരെ എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു ദുഃഖമാണ്. IAS കാരുണ്ടല്ലോ, എന്നാലും അത് കുറച്ചല്ലേ. ബാക്കിയുള്ളവരുമായിട്ട് വളരെ കുറച്ചേ. എൻ്റെ സമുദായത്തിൽപ്പെട്ട 10 IAS IPSകാരോ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാധിച്ചിട്ടില്ല. അതിന് സാധിക്കേണ്ട കാലമാണ്. അതായത് അധികാരത്തിന് ഒപ്പിടേണ്ട സ്ഥാനത്തെത്തണം. അല്ലെ, കുറേ പണ്ടെല്ലാം BA മതിയായിരുന്നു. പക്ഷെ ആ കാലം കഴിഞ്ഞു പോയി. ഇന്ന് IAS IPSകാരും വേണം. ഡോക്ടർമാരും അല്ല, അതിനേക്കാൾ അധികാരത്തിൻ്റെ ചെങ്കോലിൽ എടുക്കാൻ പ്രാപ്തരാരാണ്, അവിടെ ഒപ്പിടേണ്ടത് ആരാണ്? ഈ ഒപ്പിടേണ്ട IAS കാരാണ്. അപ്പോഴത്തെ നമ്മുടെ ആളുകൾ താരതമ്യേന വളരെ കുറവ്. ആ കുറവ് വളരെ ശക്തമായി നിൽക്കുകയാണ്. അത് നികത്താൻ നോക്കും. അത് നികത്തണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ അധികം കുട്ടികളെ IAS IPSന് വേണ്ടിയിട്ട് IRSന് വേണ്ടി ട്രെയിനിങ് കൊടുത്ത് അവരെ ഫ്രീ ആയിട്ട് 20 കുട്ടികളെ സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ടൈമിൽ ഞാൻ എടുക്കും ആളുകളെ. ഇപ്പോൾ 84 നമ്മുടെ കാലം വളരെ ഒരു ഒട്ടും ഗുണകരമല്ലേ? കോവിഡ് വന്ന് ലോകം മുഴുവൻ ഒരു മഹാമാരി. ഈ ഒരു 1.5 എങ്ങനെയാണ് നേരിട്ടത്? ഈ 1.5 കൊണ്ട് ഞാൻ ആകെ തളർന്നുപോയി. കാരണം സംഘടനാ പ്രവർത്തനം സജീവമാക്കാൻ സാധിച്ചില്ല. എല്ലാവരും വീട്ടിലിരിക്കുന്നു. അതുകൊണ്ട് ആകെ ഒരു ജനസമ്പർക്ക പരിപാടിയില്ല, ജനങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഇല്ല, ആശയവിനിമയം ഇല്ല. എന്നാലും ഓൺലൈനിലൂടെ ഒക്കെ കുറേ കാര്യങ്ങൾ. അതെ, ഓൺലൈനിലൂടെ അല്ലാതെ അവരെല്ലാം എനിക്ക് എന്നെ അവർ കാണുന്നത് അവരോട് അടുത്ത് എന്നാണ്. അങ്ങനെ എന്നും അവരോട് അടുത്ത് എന്ന് അവരുടെ ഹൃദയത്തിൽ എന്നെ കയറ്റി ഞാൻ അവരെ എന്നിൽ കയറ്റി അങ്ങനെ അടുത്ത് പ്രവർത്തിച്ചൊരു ശൈലിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതില്ലാതെ പോയി. ഇപ്പം അകന്ന് നിന്ന് ഓൺലൈനിൽ കണ്ടുകൊണ്ട് കാര്യമില്ല. ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവരുടെ കുട്ടിയിലെ അവരുടെ വീട്ടിൽ കയറി അവരോടൊപ്പം ഭക്ഷണം കഴിച്ചും അവരിൽ ഒരാളായിട്ട് അവരോടൊപ്പം പ്രവർത്തിച്ച് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇന്നിപ്പോൾ ഒരു സഞ്ചാരം ഇല്ലാതെ വല്ലപ്പോഴും ഓൺലൈനിലും പറഞ്ഞിട്ട് ചില പ്രസ്താവന ഇറക്കി വീട്ടിൽ 1.5 രണ്ടു കൊല്ലമായി. എന്തായാലും ആ കാലം, ഈ ഒരു കാലം വേഗം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു ദിവസം നോക്കുമ്പോൾ, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം, ആരോടെങ്കിലും ഒരു കടപ്പാട് തോന്നുന്ന ആരെങ്കിലും ഉണ്ട്? ആരെയാണ് ഓർക്കുന്നത് ഈ ഒരു ദിവസം? ഏതാ പൊതുപ്രവർത്തന? അല്ല, മൊത്തം ജീവിതത്തിൽ ഒരു കടപ്പാടോടുകൂടി ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അത് ഓരോ പിന്നെ മേഖല വേണം. ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് എന്നെ കൊണ്ടുവന്ന വഴികാട്ടികളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശാശ്വതാനന്ദ സ്വാമി, കേരളകൗമുദിയാണ്. അത് രണ്ടും പറയാതിരിക്കാൻ നിവർത്തില്ല. അടിച്ചുളങ്ങര അമ്പലത്തിൽ വേലപ്പടയിൽ നിർത്തി തന്നെ പത്രാധികൾ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ പിന്നെ വ്യവസായ രംഗത്ത് വന്ന് എന്നെ ഉയർത്തിയെന്ന് പറഞ്ഞാൽ
ശ്രീധരസാർ, മെട്രോ ശ്രീധരൻ. ഞാൻ അദ്ദേഹത്തിന് പുറകെ പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ കൊച്ചി മെട്രോയിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ കൊങ്കൺ റെയിൽവേ തീർന്നപ്പോൾ എന്നോട് പറഞ്ഞു നേരെ ഡൽഹിക്ക് വന്നേരും, ഞാൻ ഡൽഹി മെട്രോയ്ക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഡൽഹി മെട്രോയുടെ പണിയും എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പുറകെ പോയിരുന്നത് ഞാൻ വലിയവനായിരുന്നു. അപ്പോഴാണ് ഈ സമുദായത്തിൽ കൊണ്ട് തന്നെ ഇട്ടത്. അപ്പോൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പം അച്ഛൻ വലിയ വാശിക്കാരനായിരുന്നു, ആ വാശി അങ്ങേക്കും കിട്ടിയിട്ടുണ്ടോ? അതെനിക്കറിയില്ല. അച്ഛൻ വലിയ വാശിക്കാരനും ദേഷ്യക്കാരനും അല്പം ഇടാവാടാൻ പാർട്ടിയായിരുന്നു. അച്ഛനിൽ നിന്ന് എന്താണ് പഠിച്ചത്? അച്ഛൻ വളരെ കർക്കശക്കാരനാണ്. പിന്നെ ഒരു നിലപാടെടുത്താൽ എന്നെ ഉറച്ചു നിൽക്കും. വ്യവസായ കാര്യങ്ങൾ കഠിനാധ്വാനം ചെയ്യും. അതുകൊണ്ടല്ല അച്ഛൻ ഈ രാജ്യം മുഴുവൻ ഇത്ര ഏക്കർ സ്ഥലങ്ങൾ എന്താ വിളിച്ച്. അച്ഛൻ്റെ വ്യവസായം പ്രധാനമായിട്ടുണ്ട് കയർ എക്സ്പോർട്ടായിരുന്നു. നിങ്ങളും ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ലെഫ്റ്റിൽ കാണുന്ന 4 ഏക്കറോളം വരുന്ന സ്ഥലം മെഡിക്കൽ നമ്മുടെ കോളേജ് വിട്ടുകൊടുത്തിരിക്കുന്നു. അവിടെ 600-800 തൊഴിലാളികൾ വളരെ പണിതെടുത്ത വലിയൊരു ഫാക്ടറി ആയിരുന്നു കയർ ഫാക്ടറി. ഇന്നും അന്ന് പണിതിരുന്ന തൊഴിലാളികൾക്ക് വേണ്ടി കൃത്യ കിണർ ഇന്നും അവിടെയുണ്ട്. അന്നത്തെ കാലത്ത് അവിടുത്തെ തൊഴിലാളികൾ കുടിക്കാൻ വേണ്ടി ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയ്ക്ക് വേണ്ടി കുത്തിയ കണ്ടിരുന്നു അവിടെ ഉണ്ട്. അവിടെ നിറയെ തൊഴിലാളി ഉണ്ടായിരുന്നു. അന്ന് ഇംഗ്ലണ്ടിലേക്കായിരുന്നു എക്സ്പോർട്ട്. ബിസിനസിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച അച്ഛനിൽ നിന്നാണ് മൂത്ത ജ്യേഷ്ഠൻ മോഹൻദാസ്. ജ്യേഷ്ഠനാണ് PWD രംഗത്ത് എന്നെ കൊണ്ടുവന്നത്. പക്ഷേ മോഹൻദാസ് എന്നുള്ള ചേട്ടനോടൊപ്പം ഈ കോൺട്രാക്ട് പണിക്ക് പോയപ്പോൾ അമ്മ പറഞ്ഞ് ഈ മോൻ വെയിലൊന്നും കൊള്ളണ്ട, ഇവിടെ കണിച്ചുകുളങ്ങരയിൽ ഒരു പലചരക്ക് കട ഇട്ട് ഇവിടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ ആ കടയിൽ ഇരുന്നപ്പോൾ ദാനശീലനായ അങ്ങ് ഈ വരുന്നവർക്കെല്ലാം സൗജന്യമായിട്ട് സാധനം കട കൊടുത്തു. ഞാൻ ചേട്ടൻ്റെ കൂടി കോൺട്രാക്ട് വെയിൽ കൊള്ളുന്നതിനുള്ള ദുഃഖമല്ല, ഞാൻ ഇച്ചിരി പൊതുപ്രവർത്തനം തുടങ്ങിയതിലും പൊതുശല്യം നാട്ടുകാരെല്ലാവരുടെ മധ്യസ്ഥ ഇറച്ചലും ഏത് പ്രശ്നം കൂടി ഉണ്ടായാൽ അതെല്ലാം എന്തൊക്കെ വരും, അതിൽ ഞാൻ ഇടപെടും. ആ മധ്യസ്ഥം പറഞ്ഞ് ഞാൻ തീർത്തിരിക്കും. ആ കയ്യിട് വന്ന് മധ്യസ്ഥം പറഞ്ഞ് നടക്കുകയും പോലീസ് സ്റ്റേഷൻ പ്രാക്ടീസും ഒക്കെ എനിക്കുണ്ടെന്ന്. അങ്ങനെ വന്നപ്പോൾ ഇവരെ ഒരു സ്ഥലത്തിരുത്തിയാൽ ഓടത്തില്ലല്ലോ എന്ന് കണക്കാക്കിയാണ് ആദ്യം ഒരു പലചരക്ക് കച്ചവടം എൻ്റെ വീടിൻ്റെ വാതിൽ കേട്ട് തന്നത്. അത് 3 പ്രാവശ്യം പൊട്ടിപ്പോയി. പൊട്ടാൻ കാരണം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഓരോരുത്തരും വന്ന് കടം ചോദിക്കും, എടുത്തു കൊടുക്കും. കൊടുത്തിട്ട് അന്നെല്ലാം നാട്ടും പുറകളിൽ കുറച്ച് ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്. അവരൊരു 1000-1200 രൂപയ്ക്കും പറ്റു കൊണ്ടുപോകും. അത് കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ വെച്ചാണ് പലചരക്ക് അവർ വിൽക്കുന്നത്. അത് വിറ്റിട്ട് അടുത്ത കച്ചവടത്തിന് വരുമ്പോൾ 1200 രൂപയ്ക്ക് മേടിച്ചവൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ 1000 രൂപ വരും. അപ്പോൾ മോനെ ഉച്ചമുതലാളി എന്ന് തന്നെ വിളിക്കും, മോനെ ഉച്ചമുതലാളി 200 രൂപ കുറവാണ്, അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാം എന്ന് പറഞ്ഞ് അപ്പോഴും പറ്റും 1500 രൂപയ്ക്ക്. അപ്പോൾ എത്രയായി? 1200 രൂപ മേടിച്ചവൻ 1000 എന്നുള്ള 2700 ആ അപ്പോൾ 1500 രൂപ പറ്റി. ഇങ്ങനെ കുടികിടപ്പായിട്ട് ഒരുപാട് പലചരക്ക് ചെയ്യുന്ന വീട്ടുകാരുണ്ട്. ആ വീടുകളിൽ നിന്നാണ് ആളുകൾ സാധാരണക്കാർ വാങ്ങിച്ചത്. അങ്ങനെ അവസാനം ആ കട നിർത്തേണ്ടി വന്നു. അമ്മ തന്ന കാശ് മുഴുവൻ ഇങ്ങനെ നാട്ടുകാർക്ക് വീതം കൊടുത്ത് തങ്ങനെ കടയിലൊന്നുമില്ലാതെ ഞാനന്ന് കൊച്ചിന്നല്ലേ എടുക്കുന്നത്. പല സൈസ് അരി അന്ന് അരിയും മുളകും ഉള്ളിയൊക്കെ വെറുതെ കൊടുക്കും ഞാൻ, കാരണം അന്ന് അത്രയും വലിയ വിലയൊന്നും ഇല്ല എന്ന്. അണാപണമൊക്കെ ഉള്ള കാലമാണ്. അപ്പോൾ അങ്ങനെ പിന്നീട് വീണ്ടും കോൺട്രാക്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതായാലും ഈ പണി ഞാൻ നന്നാകരെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ്റെ കൂടെ പിടിച്ചിട്ട് പോയി കോൺട്രാക്ടറിന് കൊണ്ടു വിളിക്കുന്നത്. ചേട്ടൻ്റെ ഒരു സബ്ബുകാരനെന്ന് പറയാനുള്ളത് ചേട്ടൻ്റെ കൂടെ ഒരു ഫാൾ സൂപ്പർവൈസർ എന്ന് തന്നെ പറയാം. ചെറിയൊരു ഷെയറും തരാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയി കണ്ണൂർക്കം പണ്ടൊക്കെ ചെയ്യണ കാലത്ത് കൊണ്ടുപോയി. അപ്പോൾ രാവിലെ പോകണം, അത് രാവിലെ ലംബട്ട സ്കൂട്ടർ ഉണ്ടിരിക്കുക, അന്ന് 2500 രൂപ വിലയുള്ളത്. ആ സ്കൂട്ടറിൽ ആന്റണിയൊക്കെ പലതവണ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സ്കൂട്ടറിന്റെ പുറകിലായിരുന്നു ആന്റണിയുടെ അക്കാലത്തെ സഞ്ചാരം. 2500 രൂപയുള്ള അന്ന് വില. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ ചേരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം അന്ന് ഉണ്ടായിരുന്നു? അന്ന് അങ്ങനെ മോഹമൊന്നും ഇല്ല. ഒരുപക്ഷെ രാഷ്ട്രീയത്തെ കൈ നോക്കാവുന്നായിരുന്നു. രാഷ്ട്രീയത്തെ കൈവെക്കണമെന്ന് ഒരു താല്പര്യമില്ല. എങ്ങനെ വഴിതെറ്റി എങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. കാരണം ഈ മുഹമ്മദ് കുറേ ആളുകൾ വരും. അജാനും ബാഹുക്കളാണ്, ചങ്ങുണ്ണി ഇപ്പോഴുണ്ട് കൂട്ടുകാരനാണ് ചങ്ങുണ്ണി. അവർ എന്നെയൊക്കെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യവർ. ഞങ്ങൾ നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. ഈ മുഹമ്മക്കാർക്കും കഞ്ഞിക്കുഴിക്കാർക്കും ആണെന്ന് അവർ പിള്ളേർക്കാണ് വലിയ ആദ്യമൊക്കെ. അവരെല്ലാം മുട്ടം പിള്ളേരും SF-കാരുമാണ്. അപ്പോൾ ഇവരെ നേരിടാൻ എന്താ മാർഗം നോക്കിയിട്ട്, അപ്പോൾ കിട്ടിയതാണ് അവർക്കെതിരായിട്ട് ഉണ്ടാണ് KSU എന്ന് പറഞ്ഞുണ്ടാക്കി. അന്നത്തെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്, വലിയ മിക്കവാറും 1-2 പേരേ ഉള്ളൂ. അതിൽ പലരെയും നമുക്ക് ചിലരെല്ലാം സംസാരിക്കാം ചെയ്യാം. പിന്നെ ചങ്ങുണ്ണിയുണ്ട്,
അതുപോലെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്. പിന്നെ വലിയ സൗഹൃദങ്ങൾ കൊണ്ടുനടന്നിരുന്ന ആളായിരുന്നു. ആ അതുപോലെ അന്ന് ഈ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് കൂട്ടുകാരൊക്കെ ഒക്കെ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അതായത് കാരണം അന്ന് അണാപണമുള്ള കാലമല്ലേ, അന്ന് പണ അണാപണമുള്ള പിന്നെ വീട്ടിൽ 11.5 ലക്ഷം നാളികേരല്ലേ, അച്ഛനല്ലല്ലോ ഇത് വിറ്റ് കിട്ടുന്ന കാശെല്ലാം കൊണ്ട് അളമാരി വെച്ച് അന്ന് ബാങ്കിങ് സൊസൈറ്റി ഒന്നും ഇല്ലല്ലോ ഇടാൻ, വീട്ടിൽ വെച്ചിരിക്കല്ലേ. ഇത്തിരിയൊക്കെ ഒരു പിടിയും കിട്ടും ഭാര്യ എടുത്താറുണ്ടല്ലോ. എത്ര നാളായ പണം നാം തീരത്തില്ലപ്പാ, ഈ പണം നിങ്ങൾ കണ്ടു കാണുന്നില്ല, ഇത്രയേ ഉള്ളൂ. അന്ന് 6 പണം ഒരു രൂപ മറ്റെയാണ്. അന്ന് കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യും. ഫുട്ബോൾ കളിക്കും, അതുകൊണ്ട് പടക്കം മേടിക്കും, മിഠായി മേടിക്കും. സിനിമയ്ക്ക് പോകത്തില്ല അന്ന്, സിനിമ കാണണമെന്ന് അച്ഛനൊക്കെ ഉള്ള കാലത്ത് സിനിമ കാണാനൊന്നും വിടത്തില്ല. അന്ന് ഈ പ്രേമനസീർ, മധു, സത്യൻ ഇവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തിലേക്ക് തുടക്കമായിരുന്നല്ലോ. ആ ഒരു ഫീൽഡിലേക്ക് ഒരു താല്പര്യം തോന്നുന്നു. അവരോട് ആരോടും പ്രത്യേകിച്ച് പ്രിയമില്ലായിരുന്നു. യാതൊരു പ്രിയം. പക്ഷെ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ട്. ഉണ്ട്, ആദ്യം അവസാനമായിരുന്നു. അതെ, അതിന്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് സാഹചര്യം ഒരു എസ് ടി ഫാർമസിയിലെ ചേട്ടൻ്റെ മകൻ ഉണ്ട് ആലപ്പുഴ. അയാൾ വട്ടം കൂടി വെച്ചാൽ പറഞ്ഞ് നമുക്കൊരു സിനിമ എടുക്കണം, സഹായിക്കണമെന്നും പറഞ്ഞ് അത് തുടങ്ങി, കാശൊക്കെ കൊടുത്തു. അപ്പോൾ എനിക്കന്ന് നല്ല പോലെ പണി നടക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി പുറകെ നടക്കാനും നേരിട്ട് എനിക്ക് നല്ല കോൺട്രാക്റ്റ് പണി നല്ല പോലെ നടക്കുന്നു, ഞാനെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ തുടങ്ങുന്ന ദിവസമൊക്കെ ഞാൻ പോയി കണ്ട് കൊള്ളാം. പിന്നെ സാമ്പത്തിക സഹായമൊക്കെ വെച്ചത് അവസാനം അവൻ എന്നെ കറക്കി. സാമ്പത്തിക ഇറങ്ങി എന്നുള്ളതല്ലാതെ എനിക്ക് പിന്നെ അതിനെ പറ്റൂ, എനിക്ക് 5 പൈസയും തന്നില്ല. അതോടെ മതിയാക്കി. അതിന് തുടക്കം അന്ത്യം അതോടെ. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ദുഃഖം പണ്ട് ഇത് അഭിമുഖത്തിൽ പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു കേരളത്തിൽ ഒരു ഉദിച്ചു വരുമ്പോൾ സമുദായ നേതാവെന്ന് മാത്രമല്ല, സമുദായത്തിൻ്റെ പരമോന്നതനായ നേതാവാണെങ്കിലും പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന നേതാവാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറയും. ഇത് ഉരുളയ്ക്കുപ്പേരി പാഠശാലയിലാണോ പഠിച്ചതെന്നാണ് എൻ്റെ ചോദ്യം. അല്ല, പക്ഷേ എന്നെ വളർത്തിയത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു രഹസ്യം? അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ 2.5-3 കൊല്ലം കഴിയുമ്പോൾ പ്രസവിക്കും. 2 പ്രസവം ഇരട്ടയാണ്. ഇരട്ട സഹോദരൻ നടരാജൻ. നടരാജൻ. അപ്പോൾ ഇതെല്ലാം പിള്ളേർ, ചെറിയ ചെറിയ പിള്ളേരല്ലേ, അപ്പോൾ ഇതെല്ലാത്തിനും അമ്മയ്ക്ക് നോക്കിക്കൊണ്ട് നടക്കാൻ താക്തിക്കില്ല. അമ്മയ്ക്കാണ് തെങ്ങല്ല, തെങ്ങ് എറിക്കേണ്ട ജോലിയെല്ലാം അമ്മയ്ക്കാണ്. അച്ഛൻ പുരയിടം വെച്ച് മേടിക്കണം, ഇതല്ലാതെ വേറൊന്നും നോക്കത്തില്ല. ഈ തെങ്ങെല്ലാം കയറിക്കാൻ അതിനുള്ള ശമ്പളക്കാരെ വെച്ച് കയറിക്കണം, തേങ്ങയിലൂടെ കൊണ്ടുവരിക്കും, വെച്ച് പറമ്പിൽ പോകേണ്ടതല്ല, അതിന് മണക്കാൻ പണിക്കാറുണ്ട്. ഇതെല്ലാം വെട്ടി ഉണക്കി കൊപ്പറായാക്കി ലോറിയെ കയറ്റി കയറ്റിവിടുന്ന വയ്ക്കുന്നവരെ അമ്മയുടെ ഡ്യൂട്ടിയാണ്. അമ്മ വളരെ കാര്യപ്രാപ്തയായിരുന്നു. പ്രാപ്തയായിരുന്നു. എന്നിട്ട് അതെല്ലാം ആലപ്പുഴയ്ക്ക് അച്ഛൻ കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ പിള്ളേരെല്ലാം വേണ്ടത്ര നോക്കാൻ ഒക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അന്നിങ്ങനെ ഹോസ്പിറ്റലെല്ലാം എൻ്റെ അമ്മ പ്രസവിച്ച വീട്ടിൽ കിടന്നാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുനടക്കുന്ന ആരാ? വീട്ടിലെ ബാല്യക്കാരാണ്. ശമ്പളക്കാർ പലരും ഉണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ കയ്യെ പിടിച്ച് കൊണ്ടു നടക്കുമ്പോൾ അവരെല്ലാം ഇന്നത്തെ പോലെ ഉള്ള പൈങ്കിളിക്കഥയല്ല പറയുന്നത്, പഴയ കഥകളും ചരിത്രങ്ങളും ഉപമകളും ഉപേക്ഷകളും പഴഞ്ചൊല്ലുകളും. ഇന്നിപ്പോൾ പഴഞ്ചൊല്ല് ആരും പറയാറുണ്ടാവും. അന്നൊക്കെ പഴഞ്ചൊല്ലിൻ്റെ മത്സരമുണ്ട്. ആ ഇതൊക്കെ പറഞ്ഞും കേട്ടും. അങ്ങനെയാണ് ഒരു വലിയൊരു പാവങ്ങളാണല്ലോ അവരെല്ലാവേ. അവരെല്ലാം ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പഴഞ്ചൊല്ല്. അപ്പോൾ ഇങ്ങനെ ഞാനും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും തലയിൽ നിന്ന് കയറിയിട്ടു. അങ്ങനെ പഠിച്ചു പോയതല്ലാതെ എഴുതി പഠിച്ചു അപ്പോഴും ഒരു കാര്യം പറഞ്ഞാൽ അതിനുള്ള ഉടൻ മറുപടി കൊടുക്കാൻ പറ്റുന്ന ആ പാവങ്ങളായ പഴയുള്ള ഞങ്ങളുടെ ബാല്യക്കാരായ കർഷകരാണ്, അവർ തൊഴിലാളികളാണ്. ആ തൊഴിലാളികളെ അവരൊക്കെ കൊണ്ടുനടന്നും അവർ പറഞ്ഞു നടന്നും കൊണ്ട് കളിപ്പിച്ചും നടക്കുമ്പോഴത്തേക്ക് പല കഥകളും. അതോടൊപ്പം ഒരു സാമൂഹിക നിരീക്ഷണമുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നുണ്ടോ? അതെ, എല്ലാ പൊതു രാഷ്ട്രീയവും എല്ലാം കാണുമല്ലോ. കാരണം ഇതുപോ ഈ പ്രവർത്തനത്തിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു മിനിമമെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണ്ടേ, എന്നാലല്ലേ ഓരോരുത്തരും ചോദിച്ചാൽ മറുപടി പറയാൻ സാധിക്കുള്ളൂ. പിന്നെ അപ്ഡേറ്റ് ആയിരിക്കണം. രാവിലെ എല്ലാ പത്രങ്ങളും, കേരളകൗമുദി ഉൾപ്പെടെ എല്ലാ പത്രങ്ങളും, എല്ലാം 8 പത്രം വരും വായിക്കും. ആദ്യം കേരളകൗമുദി വായിക്കും. ആദ്യം കേരളകൗമുദി. അങ്ങനെ 8 പത്രങ്ങൾ. 8 പത്രങ്ങൾ. അത് ഇപ്പം ഈ കൗമാര യൗവനകാലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അന്നൊരു വളരെ വലിയൊരു പ്രണയം ഉണ്ടായിരുന്നില്ലേ? ഞാൻ നല്ല പ്രണയമല്ലേ എല്ലാവരുമായിട്ടും. അല്ല, ഇല്ല, അന്നും ഇന്നും എനിക്ക് നല്ല പ്രണയമാണ് എല്ലാവരോടും. അങ്ങനെ പ്രണയമുള്ളത് കൊണ്ടല്ലേ ഈ ആളുകളൊക്കെ എന്നോട് കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. പ്രീതി നടേശൻ എന്നുള്ള വ്യക്തി ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം എന്താണ്? അവർ സ്വാധീനം എന്ന് പറഞ്ഞത് ഈ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിലെയും സ്ത്രീയും പുരുഷനും ചേർന്നതാണ് ഒരു ജീവിതം.
അല്ലാതെ ഒരു പുരുഷാധിപത്യം അല്ലെങ്കിൽ സ്ത്രീയാധിപത്യം കൂടി ഒരു കുടുംബം ആകുകയില്ല. കുടുംബം അതെ, കുടുംബമുള്ള ഇമ്പമാണല്ല കുടുംബം. അപ്പോൾ ഞാനും ഭാര്യയും തമ്മിൽ പൊതുവായ പരസ്പര ധാരണയോടുകൂടി അവരുടെ താല്പര്യം എൻ്റെ താല്പര്യം പരസ്പര പൂരകങ്ങളായപ്പോൾ അവർക്ക് താല്പര്യമുള്ള അത് അതിന് ഞാൻ നിന്നോളൂ. വഴക്കിടാറുമില്ല, വഴക്ക് അങ്ങനെ വഴക്കൊക്കെ ഉണ്ടാകും, എന്നാൽ തന്നെ രണ്ട് മിനിറ്റ് അത് ആകെ ഒരു പെണ്ണിനെ കല്യാണം ആലോചിച്ച് പോയിട്ടുള്ളൂ. അത് പ്രീതി നടേശ്വരയായിരുന്നു. അതെ, പക്ഷെ അന്ന് മന്ത് ഉണ്ടോ എന്ന് സംശയം ഉണ്ടോ എന്ന പേരിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകും. ഒരു ചേച്ചി ഭയങ്കരിയായിരുന്നു. ആ ചേച്ചി ചോദിച്ചും വീട്ടിൽ ചോദിച്ചും ഞാനത് മുണ്ടിറക്കി കൊടുക്കുന്ന കാലമാണ്. അപ്പോൾ അവർക്ക് തോന്നി ഇയാൾക്കൊരു മന്തുണ്ടെന്ന്. അത് നേരെ രണ്ടാമത് വിസിറ്റ് ഇവർ വീട്ടിൽ വെച്ച് വീട്ടിൽ ചെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വീട്ടിൽ ഞാൻ ഉമ്മറത്ത് വിടുക, അങ്ങനെ ഒരു വരാൻ തേണ്ടി ഞങ്ങളുടെ വീട്ടിൽ മടക്കി കുത്തി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ട് മടക്കി കുത്തി കാല് കാണിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർക്ക് ബോധ്യമായി. എന്നെ പറ്റി അവർക്ക് ആർക്കും വലിയ അഭിപ്രായമൊന്നും ഇല്ല. ആ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കാര്യം എന്താ വെച്ചാൽ എനിക്ക് അവിടെയുള്ള പലരും വിദ്യാഭ്യാസം വിവരവും നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആളാണ്. പക്ഷേ എനിക്ക് വിദ്യാഭ്യാസം കുറവല്ലേ, അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിച്ച് തരാൻ പ്രതീക്ഷിക്കുന്നില്ല. തരാൻ വീട്ടിൽ നിന്ന് മറ്റ് അമ്മായിച്ചനെ വിളിച്ച് പലർക്കും അത്ര വലിയ അഭിപ്രായമൊന്നും ഇല്ല. പിന്നെ എൻ്റെ ജാതകങ്ങളും കൊണ്ട് കിട്ടിയാണ്. പല ജാതകങ്ങളും നോക്കിയിട്ടും കൊള്ളാമെന്നിൽ വന്നിട്ടും അമ്മായിച്ചനത് ഇഷ്ടമാകുന്നില്ല. എൻ്റെ ജാതകം നോക്കിയിപ്പം വളർന്നു വരും കൊള്ളാമെന്നൊരു തോന്നൽ ആരുമൊക്കെ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു കൊടുത്തപ്പോൾ അവസാനം പറഞ്ഞ് 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 പറഞ്ഞു ഈ ജാതകം ഏറ്റവും നല്ല ജാതകമാണ്, ഇത് മതിയെന്ന് അമ്മായിയപ്പൻ്റെ നിർബന്ധം കൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടിയതാണ്. കൂടെയുള്ള വളരെ വീട്ടിലുള്ളവരൊക്കെ എതിരായിരുന്നു. കല്യാണം കഴിച്ചിട്ട് വന്നപ്പം ഞാൻ വല്ലാതെ മദ്യപിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് കള്ളക്കഥ പറഞ്ഞ് പ്രീതി ചേച്ചിയെ വരട്ടിയിട്ടുണ്ട് അല്ലേ? ആയിരിക്കാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് പേര് സ്വാഭാവികമാണല്ലോ, എനിക്കന്ന് വ്യവസായം ഉണ്ടല്ലോ. അന്ന് ഞാൻ ഇതുപോലെ വലിയ വ്യവസായമായിട്ട് വലിയ വളർന്നു വന്നിട്ടുള്ള ആളൊന്നും അല്ല. അതുകൊണ്ടല്ല എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ സമ്പന്നം വീട്ടിൽ കുടുംബത്തിലുണ്ട്, സ്വത്ത് കണ്ടതുണ്ടെന്ന് പറഞ്ഞാലും പ്രത്യേക തൊഴിലില്ലല്ലോ, വിദ്യാഭ്യാസം കുറവല്ലേ. ഇതൊക്കെ അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ വിദ്യാഭ്യാസം ജോലി അതൊക്കെ നോക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ എനിക്ക് ജോലിയില്ല, വിദ്യാഭ്യാസത്തിന് കുറവ്, നാളെ ജോലി കിട്ടാനുള്ള സാധ്യതയില്ല. വ്യവസായം എന്ന് പറഞ്ഞാൽ അയാണ്ട് കള്ളു ഷാപ്പ കള്ളു വ്യവസായം കള്ളു കുടിക്കുന്നുണ്ടെന്നുള്ള സ്വാഭാവികം കണക്കാക്കുക. പുള്ളി മാത്രമല്ല അമ്മായിയച്ചൻ ഇവിടെ ഇവിടെ കാലപ്പുഴയ്ക്ക് വന്ന് പല ഹോട്ടലും കയറി ഇറങ്ങി തിരക്കി. ഞാൻ മദ്യപിക്കാൻ പറഞ്ഞിട്ടോ കയറുമോ ഇതൊന്നും പുള്ളി അല്പം മദ്യം അടിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി ഇതൊക്കെ പോയി തിരക്കി. അപ്പം ഞാൻ ആ ഭാഗത്തു നിന്നും ചെല്ലുന്നതല്ല എന്നൊക്കെ ബോധ്യം. അത് ചേച്ചിയെടുത്ത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു. എന്താ ഇങ്ങനെ ഞാൻ കള്ളൊക്കെ കുടിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് കള്ള് കുടിച്ചിട്ടുണ്ടോ? ഞാനാ പിന്നെ കള്ള് കുടിച്ചിട്ടുണ്ട്. മധുരക്കള്ളായിരിക്കും? ആ മധുരക്കള്ളാണ്. മറ്റു മദ്യം കഴിക്കാൻ ഞാൻ കഴിച്ചു. പക്ഷെ പുക വലിക്കുമായിരുന്നു. പുക വലിക്കുമായിരുന്നു. അതെന്താ നിർത്തിയത്? അത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ചത്തു പോകുന്നു. അങ്ങനെ നിർത്തിയാണ്. ആ അത് ശരിയല്ല എന്ന് തോന്നിയ കാര്യം നമ്മൾ ചെയ്യാതിരിക്കല്ലോ. 10-40 കൊല്ലത്തിന് മുമ്പേ നിർത്തി. ഭക്ഷണശീലത്തിൽ ഇപ്പോൾ 84 എത്തുമ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? കാരണം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അന്നദാന പ്രഭുവിൻ്റെ അവിടെ ആയിരുന്നു ചോറ്. അതെ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആരെന്ത് തന്നാലും ഞാൻ കഴിക്കും. കഴിച്ചതിനുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വരുന്നവർക്ക് കൊടുക്കുന്നതിനുള്ള കൊടുക്കുന്നതിന് സന്തോഷമാണ്. അത് ഈ അനുഗ്രഹമായിരിക്കും അല്ലേ? അതെ, അതിൻ്റെ അനുഗ്രഹം പലരും പ്രാർത്ഥനയും കാണുമായിരിക്കും. പിന്നെ അന്നദാത പ്രഭുവിൻ്റെ ചെന്നല്ലേ ആദ്യം ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് ഭക്ഷണത്തിന് ഒരു കുഴപ്പമില്ല. എന്ത് കഴിച്ചാലും അതിനെനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ജീവിതത്തിൽ വലിയ രീതിയിൽ ദുഃഖിച്ചിട്ടുണ്ടോ? ഞാനോ? ദുഃഖമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ദുഃഖമില്ലാത്ത ആരുണ്ട്? എൻ്റെ അമ്മയുടെ മരണമാണ് എനിക്ക് ഏറ്റവും വലിയ. ഞങ്ങളാക്കി വളർത്തിയത് അച്ഛൻ ചെറുപ്പത്തിൽ 56 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോയി. ഞങ്ങളെല്ലാം ഇങ്ങനെ ആക്കിയത് ആരാണ്? ഒരു മകൻ്റെ വേർപാടും ദുഃഖമായിരുന്നു. തീർച്ചയായിട്ടും അവർ നോക്കാൻ തന്നെ കിടക്കുന്നത് ഓർക്കാൻ ശ്രമിക്കാറില്ല. ആ ഫോട്ടോ പോലും വയ്ക്കാറില്ല. അത് ഓർക്കാൻ ആണല്ലോ ദുഃഖം വരുന്നത്. അത് പലതും ഓർക്കാൻ ശ്രമിക്കാറില്ല. സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ എന്താണ്? എല്ലാം സന്തോഷമായിട്ട് സ്വീകരിക്കും. എല്ലാം സന്തോഷമല്ലേ നമുക്ക്? എല്ലാം എപ്പോഴും സന്തോഷവും ചിരിയും ആയിട്ട് കാണുന്ന ഈ ആയുസ് എനിക്ക് ഉണ്ടതിൻ്റെ കാരണം അത് തന്നെയാണ്. എപ്പോഴും ദുഃഖമെന്ന് പറഞ്ഞ് ദുഃഖമെന്ന് പറയാൻ കിടക്കുക, സന്തോഷം എന്ന് പറഞ്ഞപ്പോൾ കുറേ സന്തോഷം എന്ന് പറഞ്ഞ് തിരിച്ച് വാട്ടീസും കിട്ടീസും അടിച്ച് നടക്കുക, ഇതൊന്നുമില്ല. നമ്മളെല്ലാപ്പോഴും സന്തോഷം. വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെ ധൈര്യപൂർവ്വം നേരിടും. പ്രതിസന്ധി വന്നാലും ഞാൻ ആദ്യം ആലോചിക്കുന്ന അറിയാമോ? നേരിടുന്നുണ്ട്. വന്നാൽ എന്നെ അങ്ങേ അറ്റം എന്ത് വരുന്നു? അതാണ് ആദ്യം ആലോചിക്കുന്നത്. ആദ്യം ആലോചിക്കും, എന്നിട്ട് അതിനെ നേരിടും. അത് വന്നപ്പോൾ ആ അങ്ങേറ്റം വരെ വന്നത് സംഭവിക്കാതെ എന്നെ ഇടക്ക് വന്നതെന്നാൽ അത്രയും ഞാൻ വിജയിച്ചില്ലേ. ജീവിതത്തിൽ ഇനിയും ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടോ? താങ്കൾക്ക് ക്ഷമ കൊടുക്കാൻ പറ്റാത്ത ആളുണ്ടോ? ആരുമില്ല. ഞാൻ എല്ലാവരും എന്നെ എന്ത് കൊല്ലാൻ നടന്നവരോടും ഞാൻ ക്ഷമിച്ചിട്ടുള്ളവനാണ്. ഇനി എന്നെ ഒരുപാട് കേസിൽ കൊടുക്കുകയും ഇനി കേസിൽ കൊടുക്കുകയും എന്നെ ക്രിമിനൽ അവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ആരോടും ഒരു വ്യക്തി വിദ്വേഷം വെച്ച് പിടിക്കാൻ പാടില്ല.
ഞാനൊരു പൊതുപ്രവർത്തനമായിട്ട് നിൽക്കുമ്പോൾ ഇതിന് താളെ കൂട്ടുകയാണ് എൻ്റെ ജോലി, വെട്ടിക്കൂട്ടുക അല്ല വെട്ടി നിരത്തുക അല്ല. അതുകൊണ്ട് ശത്രുക്കൾ ആരുണ്ടെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം എന്ന് എന്നോട് പറയട്ടെ, ഞാൻ ആ പ്രശ്നം കേട്ടിട്ട് പരിഹരിക്കാം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു വലിയ ഇഷ്ടമാണ് ഇഷ്യൂസ്. ഇത് പ്രത്യേകിച്ചും ഈ മല പോലെ വരുന്ന ഇഷ്യൂസിനെയാണ് എനിക്ക് പുല്ലുപോലെ നേരിടാൻ ഇഷ്ടം. അതേസമയത്ത് വെറുതെ എന്നുള്ള ഇഷ്യൂ ചുമ്മാ അല്ല, എതിരെ നീന്തി ജയിക്കുന്നവനെല്ലാം എടുക്കാൻ. ഞാൻ ആദ്യം ജയിക്കുന്നത് തന്നെ എന്നെ എതിരെ അല്ലേ, എന്നെ ഞാൻ അപ്രസക്തനായിരുന്നില്ലേ, ഒരിക്കലും തളർന്നു പോയിട്ടില്ല, ഒരിക്കലും തളർന്നില്ല. അന്ന് എന്നെ ആരറിയുമായിരുന്നു? അന്നേരം ആരെ ഉള്ളിൽ വിളിക്കുന്നത്? കണിച്ചുകുളങ്ങര ദേവി എന്നാണ്. ദേവി പ്രാർത്ഥിക്കും, അപ്പോൾ ഒരു ആത്മധൈര്യം കിട്ടും. ഇപ്പം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു കൊങ്കൺ പോലുള്ള വലിയ പദ്ധതികളിലാണ് ഒടുവിൽ പ്രവർത്തിച്ചത്. അന്നേരം ഈ സമുദായ സേവനത്തിന് വേണ്ടി മുഴുവൻ സമയം അർപ്പിച്ച് വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതൊന്നും വേണ്ട, ബിസിനസ് മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം സീതൻ സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്, അദ്ദേഹം ഞാൻ ചെന്നപ്പോഴത്തേന് കട്ടിലെന്ന് എണീറ്റ് ഇരിക്കണം, അദ്ദേഹം എണീറ്റിരിക്കണ ആളല്ല, കാലേ കെട്ടുമ്പോൾ അമ്പാവിട്ട് ഇരിക്കണം, എന്നെ കണ്ട് എണീറ്റിരിക്കണ നിൽക്കുക. എന്നിട്ട് അറിയിച്ചോ, നിങ്ങളെ കൊണ്ടൊരു കോൺട്രാക്ടർ ഞാൻ കണ്ടിട്ടില്ല, എന്ത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും എളുപ്പം തീർത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ആ നിന്നവരോടെല്ലാം ഈ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് മെട്രോ സീസണ പറയുകയാണ്. അപ്പോൾ എനിക്കൊരു ദുഃഖം, നിങ്ങളും ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ പോയിരുന്നെങ്കിൽ ഞാൻ ഈ ദുരിതവിലാസത്തിൽ കിടന്ന് കണ്ടവൻ്റെ തെറിയും കേസും കേൾക്കേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയതല്ലേ കോമണിലേക്ക്, ഡൽഹിക്ക് വരാൻ. അങ്ങനെ ഒരു നിമിഷം ഒരു ദുഃഖം എനിക്ക് തോന്നി. എന്നാലും ഞാൻ തോക്കാൻ തയ്യാറല്ല, ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണെന്നുള്ള വിചാരത്തോടുകൂടി അത് ആ സെക്കൻഡിൽ മറന്നിട്ട് ഈ കേക്ക് ജനങ്ങൾ എന്നെ അർപ്പിച്ച വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനുവേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ നന്മകളും ഏതളവ് വരെ ചെയ്യാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്, അത് ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. കുമാരനാശാനും ആർ ശങ്കറിനും ഒക്കെ അവരൊക്കെ ഈ ഭാരവാഹിത്വം വഹിച്ചവരാണ്. അതിനേക്കാളൊക്കെ വലിയ കാലത്തിലേക്കാണ് ഇപ്പോൾ അങ്ങ് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. എന്ത് തോന്നുന്നു? അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അവരെക്കാൾ എത്രയോ മഹാഭാഗ്യവാനാണ് ഞാൻ. ഒന്നുമില്ലാത്ത കാലത്ത് പോലും കുമാരനാശാൻ എട്ടിയക്രം മോട്ടിച്ചെന്നും പറഞ്ഞ് ഇപ്പം ചീത്ത എഴുതിയ ആളുകളാണ് ഈ സമുദായം. അതുകൂടാതെ ആർ ശങ്കർ ടി എം കെ രാഘവൻ ഇതിൻ്റെ കാലത്ത് ഈ സ്ഥാപനത്തെ റിസീവർ വരുത്തിയ ആളുകളാണ് നമ്മുടെ ആളുകൾ. ഇത് രണ്ടും എൻ്റെ കാലത്ത് നടന്നില്ല. റിസീവർ വരുത്തിയോ? അങ്ങനെ ഒരു ദുരവസ്ഥ ഈ എസ് എൻ ഡി പി യോഗത്തിലോ എസ് എൻ ഡിയിലോ വരുത്താതിരിക്കാൻ സാധിച്ചു എന്ന് നോക്കുമ്പോൾ, ഞാൻ പറഞ്ഞു പറയത്തിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ എത്രയോ മഹാഭാഗ്യവാനാണ്. ഇപ്പം ഈ രാഷ്ട്രീയത്തിലെ ഒരു പ്രവർത്തന പാരമ്പര്യം ഉണ്ടല്ലോ, ഈ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ്? രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ കൊള്ളുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചല്ലേ പറ്റൂ. ഇപ്പം അങ്ങക്ക് ദീർഘകാലത്തെ അനുഭവമുണ്ട്. ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അങ്ങയുടെ സഹായം തേടി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ സ്ഥാനാർത്ഥികളെല്ലാം വരാറുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും തോൽപ്പിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നിട്ടുണ്ടോ? തോൽപ്പിക്കണം, ഉണ്ട്. ആര്? ഏത് ഘട്ടത്തിൽ, ഏത് വർഷമാണ്? രമേശ് ചെന്നിത്തല തോൽപ്പിക്കണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അത് ആരുടെ ദൂതനായിരുന്നു? പറയണോ? ഞാൻ അല്ല, തുറന്ന് പറയാമെങ്കിൽ പറയാം. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ദൂതനായിട്ടാണ് വന്നത്. ഈ ഏറ്റവും ഒടുവിലെ ഇലക്ഷൻ അല്ല, കുറച്ച് നാളായി. അതിനുമുമ്പുള്ള ഇലക്ഷൻ? അതിനുമുമ്പുള്ള ഇലക്ഷൻ. കാരണം അവിടെ സഭയുടെ ഒരു 7000 ആളുകൾ അവിടെയുണ്ട്. സഭ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സഭ? ക്രൈസ്തവയുടെ. ഓ, അത് ശരി. ആ ആളുകൾ മാറി നിങ്ങളും കൂടെ സഹായിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല തോപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ഉമ്മൻചാണ്ടി പറഞ്ഞാണെന്ന് ഞാൻ പറയുന്നില്ല. ആ സഭ എന്ന് പറഞ്ഞ ആരാ? ഉമ്മൻചാണ്ടിയുടെ സഭയാണോ? ആണ്. അത് ശരി, വന്നു. അപ്പോൾ അതിൽ നിന്ന് മാർഗങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. അങ്ങനെ വന്നിട്ടുണ്ട്. അന്നേരം എന്തായിരുന്നു മറുപടി? ഞാൻ പറഞ്ഞ് നമുക്ക് ആ പണിക്ക് പോകാനൊക്കത്തില്ല. നമ്മളൊരു നിലപാട് ഇപ്പോൾ രമേശ് ഇവിടെ ജയിക്കാനുള്ള സാധ്യതയും ഞങ്ങളുടെ ആളുകൾ അഡ്വാൻസായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ശാഖകൾ യൂണിയൻ ഒന്ന് കയറി വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു. എനിക്കതിനെ എതിരായിട്ട് പോയി പറയുക, പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ പ്രയാസമാണെന്ന് അങ്ങനെ വിട്ടു. എന്നാൽ നിങ്ങൾ മുമ്പ് വെച്ച ചോദ്യമുണ്ട്, രാഷ്ട്രീയക്കാരെല്ലാം വിശ്വസിക്കാമെന്നുള്ള ഏറ്റവും മോശം അനുഭവം പലരും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ രമേശ് ചെന്നിത്തല തന്നെ എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തുവാൻ ഓർമ്മയിട്ടില്ലേ, സമുദായ സ്പർദ്ധ എന്ന് പറഞ്ഞു. സമുദായ സ്പർദ്ധ എന്ന് അത് ആരാണ്? രാഷ്ട്രീയക്കാരനായ കെ പി സി സി പ്രസിഡന്റ് സുധീരൻ എൻ്റെ കെ പി സി സിയുടെ ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്ത പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല എന്നെ അറസ്റ്റ് ചെയ്ത് അകത്തുവാനായിട്ട് ഉത്തരവ് കൊടുത്തു. അത് രമേശ് ചെയ്യാമോ? അത് സുധീറിൻ്റെ ആകട്ടെ. സുധീറിന് എന്താണ് ഇത്രയും വിദ്വേഷം? അദ്ദേഹം വിചാരിച്ചിരുന്നത് ഈഴമനത്തെറി പറഞ്ഞാൽ
എന്നത്തൊരു പറയുന്നത്. അപ്പോൾ മറ്റ് സമുദായങ്ങളിലെ ഓട്ടും സ്നേഹവും അദ്ദേഹത്തെ കിട്ടുമെന്നുള്ള ഒരു അടങ്ങു നയമാണ്. അപ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി രമേശ് നേരെ നിന്ന് കൂട്ടിയെങ്കിൽ ഉമ്മൻചാണ്ടി പുറകെ നിന്ന് കുത്തി. അതെങ്ങനെയെന്ന് ചോദിച്ചാലും ഈ പറയുന്ന കാര്യം ഉണ്ടായപ്പോൾ തന്നെ വേറൊരു സംഭവം ഉണ്ടായില്ലേ. ഈ എന്നെ കോടതിയിലൂടെ ഞാൻ രാജിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിട്ടു. അതോടൊപ്പം ആ സമയം തന്നെയാണ് മാണി സാറുമായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ട്. സാറ് ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ തരണമെന്ന് അദ്ദേഹം പറഞ്ഞ് തീർച്ചയായിട്ടും ആദ്യ തരത്തില്ല, രണ്ടാമത്തെ തരില്ല, മൂന്നാമത്തെ തരുമെന്ന്. അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഏത് വേണോ ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ തരണമെന്ന്. അദ്ദേഹം ഒരു മടിയില്ലാതെ ആ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നമുക്ക് തന്നു സമുദായത്തിന്. ആ സമുദായത്തിൽ നമ്മുടെ ഒരു യൂണിയൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും തന്നെ അത് കൊടുത്തു. ഒരുപാട് കോഴികൾ പാവങ്ങൾക്ക് ഒരുപാട് കൊടുക്കാനുള്ള സ്കീം കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടായല്ലോ എന്നെ പിടിച്ച്. അതിനുശേഷം ഒരു കാര്യം കൂടെ ചെയ്തു, ഈ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉമ്മൻചാണ്ടിയും കൂടെ ഇടപെട്ട് ഞങ്ങളിന്ന് എടുത്തു. എടുത്തിട്ട് നിങ്ങൾ ഓർക്കണം, അപ്പുറത്തേക്ക് ഞാൻ മാണി സാറിനോട് ചോദിച്ചു, സാറേ ഇത് എന്താണ്, സാറിന് കിട്ടിയല്ലേ വെള്ളാപ്പള്ളി, എനിക്ക് ഇത്തിരി വിഷമമുണ്ട്, പക്ഷേ ഇത് ഞാൻ വിലക്കിയില്ലാന്ന് മാത്രം പറഞ്ഞു. അദ്ദേഹം കൊടുത്തതല്ലേ, അത് കോൺഗ്രസ് എടുത്തിട്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഒരു മാനസപുത്രനെ ചെട്ടിയാറുണ്ട്, അദ്ദേഹത്തിന് കൊടുത്തു. മാത്രമല്ല ഒരിക്കലും അത് ഉമ്മൻചാണ്ടി ചെയ്യാമോ, മാത്രമല്ല വേറൊരു കാര്യം ഇവിടെ ഉണ്ടായി, എനിക്ക് എന്നോട് കേസ് എൻ്റെ വക്കാലത്ത് സ്വീകരിച്ച് എൻ്റെ കേസ് പറയുന്ന രാജൻബാബു അന്ന് പിന്നെ ജെ എസ് എസ് ഇവിടെ ഘടക കക്ഷിയാണ്, അവിടെ യു ഡി എഫിൻ്റെ സെക്രട്ടറിയും കൂടാണ്. അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് ഘടകകക്ഷി സ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ വെള്ളാപ്പള്ളിയുടെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ ഡ്രസിൻ്റെ സെക്രട്ടറി വക്കാലത്തൊഴിയണമെന്ന് പറഞ്ഞു. വക്കാലത്തൊഴിയണമെന്ന് പറഞ്ഞപ്പോൾ രാജൻബാബു ഒരുപാട് ഇവിടെ പറഞ്ഞു, വെള്ളാപ്പള്ളി വരുന്നതിന് മുമ്പ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ ഡ്രസിൻ്റെ വക്കീലാണ് ഞാൻ, വക്കീലാണ് ഞാൻ, ഈ തൊഴിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാർഗമാണ്, അതോടൊപ്പം രാഷ്ട്രീയം എൻ്റെ ജീവിതമാർഗമല്ല എന്ന് പറഞ്ഞു. മറുപടി കേട്ടപ്പോൾ ഉടനെ അദ്ദേഹത്തെ പുറത്തടിച്ചു വന്നില്ലേ. അതിന് ഈ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പ്രധാനപ്പെട്ട ഇവരിൽ നിന്ന് വളരെ മോശപ്പെട്ട പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. എന്തും സഹിക്കാനൊക്കെ ആ രാജൻബാബുവിനെ ഇപ്പം കൂടെ ഇരുത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസ് കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ എസ് എൻ ഡി പിയുടെ ഭാഗത്ത് നിന്ന് അനുകൂല സമീപനം ഉണ്ടായെന്നുള്ള രീതിയിലൊരു പരാമർശം ഉണ്ടായിരുന്നു, അതിനെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ആരോടും എതിർക്കാൻ പോയില്ല, നമ്മൾ എതിർക്കാൻ പോയില്ല, അതുകൊണ്ടാണ്. അതെ, അതൊരു സത്യമാണ് അവർ പറഞ്ഞത്. എൻ എസ് എസ് പരസ്യമായിട്ട് തീർത്തല്ലോ, മാത്രമല്ല അവർ കോളേജിൻ്റെയിലേക്ക് കോഴ്സിന് അപേക്ഷിച്ചപ്പോൾ എന്താ പറഞ്ഞത്, അടുത്ത മന്ത്രിസഭ വരുമ്പോൾ ഞങ്ങൾ അപേക്ഷിച്ചോളാം എന്ന് പറഞ്ഞു. ഈ മന്ത്രിസഭ എൽ ഡി എഫ് ഗവൺമെൻറ് കഴിഞ്ഞ പ്രാവശ്യം ഇരിക്കുമ്പോൾ കോളേജിലേക്ക് വേണ്ടിയിട്ട് അവർ അപേക്ഷ കൊടുത്തില്ലല്ലോ. അപ്പോൾ അടുത്ത ഗവൺമെൻറ് യു ഡി എഫ് വരുമെന്നുള്ള ഒറ്റ ഉത്തമ വിശ്വാസത്തോടു കൂടി അവർ അപേക്ഷ കൊടുത്തില്ല. അതും മാത്രമല്ല തിരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ദിവസം പുണ്യമുള്ള നമ്മുടെ നേതാവ് എൻ എസ് എസ് നേതാവിൻ്റെ പ്രസ്താവന കേട്ടില്ല ഞാൻ. അപ്പോൾ ഞാനൊന്നേ ഞാൻ വേറൊന്നും പറഞ്ഞില്ല, രണ്ട് ദിവസത്തിന് മുമ്പ് പറഞ്ഞാൽ ഉപകാരമായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം രണ്ട് ദിവസം പറഞ്ഞാൽ ഭൂരിപക്ഷം കൂടും. പക്ഷെ ഞാൻ ഉണ്ടായിരുന്നതിൻ്റെ കാര്യം, ഒരു സമുദായ നേതാക്കന്മാർ ഒരു അഭിപ്രായം പറഞ്ഞാൽ മറിച്ചൊരു കൺസൾട്ടേഷനാണ്, റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാകും. അപ്പം ഞാൻ കഴിഞ്ഞ ഇലക്ഷന് നിശബ്ദമായി നിന്ന് ചെയ്യാനെടുത്ത് ചെയ്യാവുന്ന പണികൾ രഹസ്യമായി ചെയ്തു എന്നുള്ള സത്യം തന്നെയാണ്. കാരണം എന്നോട് ഇത്രയും വായിച്ച് പ്രതികാരം ചെയ്തവരോട് ഞാൻ പ്രതികാരം ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തായിരിക്കണം? ഒരു സാമുദായിക ശക്തി സമാഹരണം വേണമെന്ന് ഞാൻ പറയും. ആ സമുദായത്തോട് ഒരാൾ മുമ്പേന്ന് കുത്തി മറ്റാൾ പുറകെന്ന് കുത്തി, ഞാൻ എന്ത് തെറ്റെയ്ത് കോൺഗ്രസിനാണ്? കോൺഗ്രസിൻ്റെ ഒരു തകർച്ചയ്ക്ക് കാരണം ഈ സമുദായത്തോട് കാണിച്ച ഒരു താല്പര്യക്കുറവാണ്. അത് എൻ്റെ ഒരു ജീവിത ലക്ഷ്യമല്ല. ഞാൻ ഈഴവ സമുദായത്തോട് ഇവർ കാണിച്ചിടത്തോളം അനീതി ആര് കാണിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഒരു എം എൽ എ പോലും ഉണ്ടായിരുന്ന ഈഴവ സമുദായത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞത് അതിനകത്ത് അന്യം നിന്ന് പോകുന്നൊരവസ്ഥയിലേക്ക് കയറ്റി അവർ സമുദായം പങ്കിട്ടെടുത്തത്. കുറേ ക്രിസ്ത്യാനികളും എടുക്കും, കുറേ എൻ എസ് എസും പങ്കെടുക്കും, കുറേ ലീഗും പങ്കെടുത്തുള്ള കേരള ഭരണത്തിൽ ഈഴവന് അപ്രാപ്യമായ ഒന്നായി മാറി. ഇത് കണ്ടും കൊണ്ടും എത്ര നാൾ സഹിക്കണം? തന്നത് വല്ല എടുത്തെടുക്കുക,
എന്നിട്ട് എന്തും ചെയ്താലും നമ്മൾ പ്രതികരിക്കില്ല, ചോദിക്കില്ല, ഒരു ചുക്കും സംഭവിക്കാനില്ല ഈഴവനോട് എന്ന് വന്ന് പറഞ്ഞാൽ ഈഴവനും എന്തെങ്കിലും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യും എന്ന് യു ഡി എഫിന് കാണിച്ചില്ല എങ്കിൽ പിന്നെ നമുക്ക് ഉള്ള ജീവിതം എന്താണ്? നമ്മൾക്ക് ഒരു അംഗീകാരം കിട്ടുമോ? അങ്ങ് പ്രതീക്ഷിച്ച പോലെ ബി ഡി ജെ എസ് എന്നുള്ള പാർട്ടി വളർന്നു. ഞാൻ അത് വലിയ വളരണമെന്ന് ആർക്ക് എന്ത് താല്പര്യം? ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലെ വളർന്നു ചോദിച്ചാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ വളർന്നുള്ളു ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ വളർന്നുള്ളു ഒരുപാട് വളരണമെന്ന് എനിക്ക് താല്പര്യമില്ല. അത് ശരി. അല്ല, അവർ ബി ജെ പി ആയിട്ടൊക്കെ ഒരു ധാരണയിലായിരുന്നല്ലോ അതിന്. അല്ല, ധാരണയായിരുന്നു പറഞ്ഞ ധാരണ ആയതുകൊണ്ട് മാത്രം കാര്യമുണ്ട്. അത് എൻ ഡി എന്ന് പറയുന്ന സംഗതി ഇവിടെ ഉണ്ടായത് ഇല്ല. എൻ ഡി എയുടെ കൺവീനർ ആണല്ലോ തുഷാർ. എന്ത് പറയാനും അങ്ങനെ പറയണം കൂടുതലായിട്ട് ഞാൻ പത്രം കാണുന്നില്ല. ഇക്കാര്യത്തിൽ തുഷാറിനെ ഉപദേശിക്കാറുണ്ടോ? ഒരു ഉപദേശം ഇത്രയും പ്രായമായില്ലേ, താൻ പറ്റ മക്കളും തന്നോളമായ താനെന്ന് വിളിക്കണമെന്നല്ലേ. അതുകൊണ്ട് ഞാൻ ഉപദേശിക്കാൻ കൊടുക്കാറില്ല. പിന്നെ അവർ നിക്കട്ടെ, അതിൻ്റെ ഗുണം ഇപ്പറേ കിട്ടുമല്ലോ എന്ന് ഞാനും വിചാരിച്ചു. മകൻ എന്നുള്ള നിലയിൽ തുഷാറിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? അച്ഛൻ എന്നുള്ള നിലയിൽ വലിയ വാത്സല്യം ചൊരിഞ്ഞ അച്ഛനാണോ? ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം താങ്കൾ പിന്നെ നെഞ്ചത്തൊക്കെ ഇട്ട് പണ്ട് കുഞ്ഞിലെ പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ട്. പാട്ടൊക്കെ പാടി ചെറുപ്പമല്ലേ, പാട്ടൊക്കെ പാടി എല്ലാം വളർത്തുകയും ഉയർത്തുകയൊക്കെ ചെയ്യാവുന്നത് എല്ലാം ചെയ്യും. 10-23 വയസ്സുള്ളപ്പോൾ തന്നെ അവനുള്ള ജീവിക്കാനുള്ള സംവിധാനങ്ങൾ സ്വന്തം നിലയിൽ അവന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ തുഴഞ്ഞു പോയിക്കോട്ടെ, ഞാൻ എൻ്റെ വഴി അവരവരുടെ വഴി. മകൾ വന്ദന അച്ഛൻ്റെ ഒരു വലിയ ദൗർബല്യം മകളാണോ? മകള് രണ്ടും ദൗർബല്യം തന്നെ. എൻ്റെ മക്കളെന്ന് രണ്ടുപേരുടെ ഇരിക്കുന്നത് ഒരുപോലെ സ്നേഹമാണ്, അതിന് വകഭേദമില്ല. അവർ രണ്ടും നന്നായി കാണണം എന്നുള്ളത് ആഗ്രഹം. പിന്നെ എൻ്റെ സമ്പത്തുകളെല്ലാം തന്നെ അവർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അച്ഛൻ മകൾക്ക് കൂടുതൽ കൊടുത്തു, മകന് കൊടുത്തില്ല, മകന് കൊടുത്തില്ലെങ്കിൽ മകൻ്റെ മക്കൾക്ക് കൊടുക്കും. ഞാൻ പേരക്കുട്ടികളോട് കൂടുതൽ വാത്സല്യം അവർക്ക് കൊടുക്കും. ഈ പാട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പണ്ട് പാട്ട് പാടിയായിരുന്നു ഇവരെയൊക്കെ ഉറക്കിയിരുന്നത്. അന്നത്തെ ചിലപ്പോഴും പാട്ടൊക്കെ പാടുവായിരുന്നു പോലും. പാട്ടൊക്കെ വലിയ ഇഷ്ടമല്ലായിരുന്നു. 60-ാം വയസ്സിൽ യേശുദാസിൻ്റെ കച്ചേരിയൊക്കെ നടത്തിയിട്ടില്ലേ? അത് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ കേൾക്കാൻ പോയില്ലായിരുന്നു. അല്ല, ഈ പാട്ട് പണ്ട് എൻ്റെ അടുത്ത് തന്നെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്, കാട്ടിലെ പാഴ്മ. എനിക്ക് അത് എൻ്റെ അർത്ഥം നിങ്ങൾ കട്ടിയാൽ മതി, ചുമ്മാ കുറേ അലവലാതെ പാട്ട് പോലെ അല്ലത്. പാട്ടിൻ്റെ പാലാഴി തീർത്തവനെ, തീർത്തവളെ, അതുപോലെ തന്നെ പൂമൂഖ വാതുക്കൽ, സ്നേഹം വിടർത്തുന്ന, ഇതൊക്കെ എഴുതിയ ആള് എനിക്കറിയാം. സ്വന്തം ഭാര്യയുടെ അതൊക്കെ വലിയ അർത്ഥമല്ല. അവരൊക്കെ അങ്ങനെ ഒരു രൂപത്തിലും ഭാവത്തിലും ഉണ്ടെങ്കിൽ നമ്മുടെ ദുഃഖവും ദുരിതമൊക്കത്തിനെല്ലാം ഒരു ആശ്വാസമല്ലേ? അതെ, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇപ്പം അങ്ങ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട്, കെ കരുണാകരൻ, എ കെ ആന്റണി, ആർ ശങ്കർ തൊട്ട്. ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ആർ ശങ്കറിന് ശേഷം ഈഴവ സമുദായത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി ആ പാർട്ടിയിലുണ്ടായില്ല. ഇപ്പോൾ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും വയലാർ രവിയും വി എം സുധീരനും വക്കം പുരുഷോത്തമനും ഒക്കെ ഈ പാർട്ടിയിലുണ്ടായെങ്കിലും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിമാരെ, വയലാർ രവിയോ വക്കം പുരുഷോത്തമനോ ആരും മുഖ്യമന്ത്രിമാരായി. കാരണം വയലാർ രവിയുടെ കയ്യിലിരുപ്പാണ്, അതിനുള്ള നയമില്ലല്ലോ. ഇല്ല, ചെല്ലുമ്പോഴേ എടാ വാടാ പോടാന്നല്ലേ പറഞ്ഞു. ഈ ബാക്കിയുള്ള മെയ്വഴക്കമുണ്ട്. വക്കം പുരുഷോത്തമൻ ആകാനുള്ള എല്ലാ യോഗ്യതകളാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് നേരെ ഗവർണറായി കളഞ്ഞു, ഗവർണറാക്കിയ ശേഷം നമ്മുടെ വീട്ടിലിരുത്തി കളഞ്ഞു. കേരള പൊളിറ്റിക്സിൽ അദ്ദേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി തന്നെ ആകും. അതാകാനുള്ള എല്ലാ യോഗ്യതയുണ്ട്, അതിനുള്ള ആർജവുമുണ്ട്, കഴിവുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ബുദ്ധിപരമായി ഇവരെല്ലാം കടത്തിവിട്ടു. ഇപ്പോൾ ഇന്ന് ഇപ്പോൾ താങ്കൾക്ക് പിറന്നാൾ ആശംസ നേർന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന കേരള സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്നാണ്. ഈ പിണറായി വിജയനെ എന്ന മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹം ഒരു ശക്തനും കരുത്തനും അല്ലേ. ഈ അദ്ദേഹം പാർട്ടി സെക്രട്ടറി പാർട്ടി വന്നപ്പോഴാണല്ലോ ഇത് പാർട്ടി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കടന്നൊരു കാലഘട്ടമാണ്. അതൊരു സാക്ഷാത് പട്ടേലിന്, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഉരുക്കുമനുഷ്യൻ, ആ ഉരുക്കുമനുഷ്യൻ്റെ സ്വഭാവത്തിൽ വന്നുകൊണ്ട് പാർട്ടിയെ ഒന്നിച്ച് ശക്തമാക്കി നിർത്തിയത് ആ ഉരുക്കുമനുഷ്യനാണ്. പഴയകാലം നിങ്ങളൊന്ന് ഓർത്താൽ മതി, ഒറ്റ ചിഹ്ന ഭിന്നമായ പല ഗ്രൂപ്പുകളൊക്കെ ഇതെല്ലാം ഒറ്റ ഗ്രൂപ്പാക്കിയത് സാക്ഷാത് സർദാർ പട്ടേലിൻ്റെ പ്രതിരൂപനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ഓരോ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് ശക്തമായ തീരുമാനങ്ങളിലെടുത്ത് ഇത്തുടർന്ന് തന്നെ തീരുമാനം എടുത്തു നോക്കി, ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇങ്ങനെ തീരുമാനം എടുക്കുക, ഇരിക്കുന്ന മന്ത്രിമാരെല്ലാം തട്ടി ദൂരെ കളഞ്ഞിട്ട്
അത് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ വരെയുണ്ട്. പ്രമുഖരായ മന്ത്രിമാരെ സ്ഥാനാർത്ഥികൾ പോലും ആക്കിയില്ല. ആക്കിയില്ല, ആക്കിയിട്ട് പുത്തൻ തലമുറ ഇറക്കി. പക്ഷെ അതൊരു വലിയ വിപ്ലവമാണ്. ആ വിപ്ലവത്തിൻ്റെ റിഫ്ലക്ഷൻ എന്താണെന്നറിയാമോ? അടുത്ത തലമുറയായി നിൽക്കുന്ന കുറേ ചെറുപ്പക്കാർ ഈ രാഷ്ട്രീയത്തിലുണ്ട്. അവർക്കൊരു പ്രതീക്ഷയാണ്, പുതിയൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരും, വളർത്തിക്കുന്നത് അവർക്ക് നാളെ മന്ത്രിയാകാം എന്നുള്ള അവസരമാണ് കൊടുക്കുന്നത്. സാധാരണ രാഷ്ട്രീയത്തിൽ കയറിയിട്ട് ഓരോരുത്തരും ഉമ്മൻചാണ്ടിക്ക് എത്ര വെച്ച്, രമേശ് എത്ര, കരുണാകരൻ സാറെത്ര, ഇങ്ങനെ രാഷ്ട്രീയത്തിൽ വള്ളിയിൽ കയറിയിട്ട് വന്നിട്ട് വടികുത്തുന്നവരെ ആയാലും പിരിയേലാന്നും പറഞ്ഞ് ഇരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇദ്ദേഹം കൈക്കൊണ്ട തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വലിയ മാറ്റത്തിന് വഴിയളിക്കും. സംശയമുണ്ട്, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിനല്ലാതെ ആർക്കും സാധിക്കും എന്ന് നിങ്ങൾ പറയാം. അതുപോലെ ഭരണ തുടർച്ചയും കിട്ടി. ഭരണ തുടർച്ച എല്ലാവരും പറഞ്ഞില്ലേ ഇത് പോക്കാണ്, അന്ന് പോകില്ലെന്ന് പറഞ്ഞ ഒരാൾ ഞാനേ. പക്ഷേ എന്നെ പറഞ്ഞ ശരിയാണെന്ന് പറയാൻ ഈ രാജ്യത്ത് ആരുമില്ല, ഭരണമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞിട്ട് ഒരു വരുതെറ്റിയാൽ ഇവിടെ എന്ത് ആഘോഷമാണ് ഇവിടെ നടത്തുന്നത്. പിണറായിക്ക് വരാവുന്ന എല്ലാം ഒരു മീഡിയ അനുകൂലമില്ല, ഒരു പത്ര അനുകൂലമില്ല, പരിതസ്ഥി പോലും അനുകൂലമില്ല. കൊറോണ, എഗ്രോണ, ദാരിദ്ര്യം, ദുഃഖം എല്ലാം തകർന്ന് തരിപ്പണമായി കേരളം നിൽക്കുന്ന സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തേ ജയിച്ച്, ഇവിടെ കിറ്റുണ്ട്, പെൻഷനുണ്ട്, പാവങ്ങളുണ്ട്, അവരുടെ വോട്ടുണ്ട്, ആരെയും പട്ടിണി കിട്ടില്ല, പട്ടിണി കിട്ടില്ല, കിറ്റു കൊടുത്തു. പിന്നെ പെൻഷൻ ഈ കോൺഗ്രസ് ഇരിക്കുമ്പോൾ എന്ത് കൊടുത്തു? 600 രൂപ മറ്റേ കൊടുത്തത്, അത് സമയത്ത് കൊടുക്കുമോ? ഇതിപ്പോൾ കൂട്ടിക്കൂട്ടി കൊടുക്കല്ലേ. ഇത് കൈ കിട്ടുന്ന ഇപ്പം 1600 2000 ആയി. ഇത് കിട്ടുന്ന പാവങ്ങൾക്ക് അകത്ത് കയറുമ്പോൾ എവിടെ കുത്താൻ തോന്നും? മികച്ച മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, സംശയമില്ല. അങ്ങ് നേരത്തെ മുൻകൈ എടുത്തുണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു നായാടി മുതൽ നമ്പൂതിരി വരെ എന്നത്. ഈ അതിനിടയിൽ ഈ നായർ ഈഴവ ഐക്യം, അതിൻ്റെ ഒരു ഗതി എന്താണ്? നായർ ഈവരെ ഐക്യം എൻ്റെ അജണ്ടയില്ലായിരുന്നു, അത് മിസ്റ്റർ സുകുമാരനാരുടെ അജണ്ടയാണ്. കാരണം നായാടി തൊട്ട് നമ്പൂതിരിയുടെയുള്ള ഒരു ഐക്യം വേണമെന്ന ആഗ്രഹം ഇപ്പോഴും എനിക്കുണ്ട്. ആ അജണ്ട മാറിയിട്ടില്ല. അത് മറ്റു സമുദായങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റാനല്ല, സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ സാമൂഹ്യ നീതി നിർവഹണത്തിന് വേണ്ടി ആ ഒരാശയം ഇട്ടപ്പോൾ ഹിന്ദു സമുദായത്തിലുള്ള എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോട് വിചാരത്തോടുകൂടി സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, നമുക്കിപ്പോൾ തൽക്കാലം നായർ ഈഴവ ഐക്യം വന്ന ശേഷം മറ്റത് ആകാമെന്ന് പറഞ്ഞു. അതിനകത്ത് ചതി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതില്ല. ഈ ആ ചതിവാണ് ഇത് കുടിച്ചിറങ്ങുന്നത്. കാരണം നായർ ഈഴവനും കൂടെ ഐക്യം ഉണ്ടാക്കിയ ശേഷം അത് മറ്റുള്ളവരെല്ലാം ചേർന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നെങ്കിൽ സുകുമാരനാർക്ക് ഒറ്റയ്ക്ക് ഇത് വിളിക്കാനൊക്കെ അല്ലായിരുന്നു. ഈ സുകുമാരൻ നായരുമായിട്ടൊരു സൗഹൃദമുണ്ടോ വ്യക്തിപരമായിട്ടെങ്കിലും? വ്യക്തിപരമായിട്ട് ഒരു സൗഹൃദം. ഒത്തുതീർപ്പ് ഈഴവ നായർ ഐക്യം ആ രീതിയിൽ വരുമെന്ന് തോന്നുന്നില്ല. സാധ്യത വളരെ കുറവാണ് സാഹചര്യത്തിൽ. ഞാൻ എന്തെയാണ്, ഞാൻ കഥ തുറന്നിരിക്കുകയാണ്, ആർക്കും വരാം. എസ് എൻ ഡി പി യോഗത്തിൻ്റെ എസ് എൻ ട്രസ്റ്റിൻ്റെ ഒക്കെ ഒരു ഭാരവാഹികളെ നോക്കുമ്പോൾ പുതിയൊരു തലമുറ വളർന്നു വരുന്നുണ്ടോ? വരണമല്ലോ, ഉണ്ട്, വരണം, അതിനുള്ള ശ്രമം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ശരിക്കും ആരാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ? അറിയാൻ പറഞ്ഞ ഒരു പാവം മനുഷ്യനാണ്, പാവം പരമശുദ്ധൻ, പാവങ്ങൾക്ക് വേണ്ടി പടപൊരുന്ന ഒരു പാവങ്ങൾ പാവമായ ഒരു ജനസേവകനായ, അതെൻ്റെ ആ ജീവിതകാലത്തെ ആദ്യം തൊട്ട് തന്നെ. ഞാൻ 10-20 വയസ്സുള്ളതൊട്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിന്നത്. ഇവിടുത്തെ 10 സെൻറ് നടപ്പിലാക്കാനാണെങ്കിലും ഇവിടുത്തെ പാവങ്ങളുടെ പ്രശ്നത്തിൽ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അന്നും ഇന്നും പാവങ്ങൾക്ക് വേണ്ടി നിന്നിട്ടുണ്ട്. എന്താണ് ഈ ജീവിതത്തിൻ്റെ വിജയ രഹസ്യം? സ്നേഹമാണ്, സ്നേഹം കൊടുത്ത് ഞാൻ സ്നേഹം വാങ്ങുന്നു, അതാണ് എൻ്റെ വിജയ രഹസ്യം, എൻ്റെ കഠിനാധ്വാനം. മുന്നോട്ടുള്ള ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇനിയും ശക്തമായി മുന്നോട്ട് ഞാൻ നിന്ന് ഒരു പാട്ട് നിന്നുപോയി, ഇനി പുറകോട്ട് പോകാൻ സാധിക്കില്ല. ഇനി ഒരു വ്യവസായ രംഗത്തേക്ക് പോകാൻ ഇനി 84-കാരന് സാധിക്കുകയില്ല. 84 വയസ്സായെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അങ്ങനെ 84 വയസ്സിൻ്റെതായ ആരോഗ്യക്കുറവൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. മമ്മൂട്ടി 70-ാം വയസ്സിന് ചെറുപ്പമാണെന്ന് പറഞ്ഞു, അതുപോലെ 84-ാം വയസ്സിലും വെള്ളാപ്പള്ളി നടേശന് ചെറുപ്പം. എനിക്കൊരു കുഴപ്പമില്ലാതെയാണ്, ഭഗവതിയും ഗുരുദേവനും അനുഗ്രഹിച്ച ഇനിയും ശക്തമായി അനീതിക്ക് എഴുതിയ ഈ ഇവിടുത്തെ പിന്നോക്ക അധിഷ്ഠിത വർഗങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടി മുമ്പോട്ട് പോകാൻ ശേഷം ജീവിതം കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ പിറന്നാൾ ആശംസകൾ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.